നമസ്കാരം. ചന്ദ്രൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് റാഗി വെച്ചിട്ട് ഇഡലിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റാഗിയാണ്. അതുകൂടാതെ ഒരു ഗ്ലാസ് പച്ചരി, സെയിം ഗ്ലാസ്സിൽ തന്നെ കേട്ടോ. അതുകൂടാണ്ട് സെയിം ഗ്ലാസ്സിൽ അര ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഒരു ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടി ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു ടീസ്പൂൺ കേട്ടോ ഇട്ടു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക. ഇതൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ജാർ എടുക്കുക, ഇതിലേക്ക് ഇട്ടു കൊടുക്കുക. ഞാൻ ഒരു 3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അരച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉലുവ കുതിർത്ത ഉലുവയും ഉഴുന്നും കുതിർത്ത വെള്ളമാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ച് അരച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് അവിടെ ഇതിലേക്ക് സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരച്ചെടുക്കുക. എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി വെക്കുക. ഇതിപ്പോ ഞാൻ വൈകിട്ട് 6 മണിക്കാണ് അരക്കണത്. ഈ നാളെ രാവിലെ 6 മണിക്കാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് തിക്ക് ബാറ്റർ ആയിരിക്കണം കേട്ടാ. ഇതേപോലെയാണ് ഇരിക്കേണ്ടത്, കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് ദോശയാണ് ഉണ്ടാക്കാൻ ആഗ്രഹമെങ്കിൽ ഇതിൽ കുറച്ചുകൂടി വെള്ളം ആടിയിട്ട് ദോശ ബാറ്ററിന്റെ കൺസിസ്റ്റൻസിൽ എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോ ഇഡ്ലിയുടെ ഇതിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് തുറന്നു നോക്കാം ഫെർമെന്റ് ആയതിനു ശേഷം കേട്ടോ. നന്നായിട്ട് ഫെർമെന്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ അത് കിളക്കി കൊടുക്കുക. ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചേക്കാണ്. ഞാൻ തട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ടുണ്ട് 10 to 15 മിനിറ്റ്സ് കേട്ടോ. അതിനുള്ളിൽ വെന്ത് കിട്ടും നമുക്ക്. നമുക്കിതിലേക്കുള്ള കറി തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ 1 ഗ്ലാസ് ഗ്രീൻ പീസ് ഇന്നലെ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ എടുക്കുക, അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇറക്കിയ മൂന്ന് വിസിൽ വന്നോട്ടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്, 12 മിനിറ്റ് ആയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക, വേഗം വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. ഒരു ചീന ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 ഇഞ്ചി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ഏലക്കായ, 3 കരയാമ്പൂവ്, 1 കഷ്ണം പട്ട, 1 ബേ ലീഫ്, ഇതെല്ലാം കൂടി ചതച്ചിട്ട് ഒന്ന് ഇലക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഫെനൽ സീഡ്സ് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഇതേപോലെ പീസസ് ആക്കിയിട്ടുണ്ട്, എനിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, എടുക്കാൻ ഇനി. നമുക്ക് ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കറി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അപ്പൊ ഇതിൽ ഇത്ര വെള്ളം ആഡ് ചെയ്യാം നമുക്ക്. തളച്ചു വരട്ടെ. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇഡലിയുടെ കൂടെ വേണമെങ്കിൽ തേങ്ങ ചട്നിയോ സാമ്പാറോ ഏത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഈ ഗ്രീൻ പീസ് കറി കേട്ടോ.
ഗ്രീവിയസ് കുറുമ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇഡ്ഡലി ശരിയായിട്ടുണ്ട്, ഗ്രീൻ പീസ് കറി ശരിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. റാഗി വളരെ നല്ലതാണ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. റിച്ച് കാൽസ്യം, റിച്ച് അയൺ എല്ലാം ഉണ്ട്. ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. കുട്ടികൾക്കായാലും ഷുഗറുള്ള ആൾക്കാർക്കായാലും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.